ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു തനി നാടൻ നാലുമണി പരഹാരമായാലോ, പഴം നുറുക്ക്. നിങ്ങൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. എങ്കിലും അറിയാത്തവർക്കായി ഒന്നും കൂടെ ഞാനിതിവിടെ ചെയ്യാം. ആവശ്യമായ സാധനങ്ങൾ: ചെറുപഴം നുറുക്കി ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്, ശർക്കര വെള്ളത്തിൽ അലിയിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു കപ്പോളം ശർക്കരയുണ്ട്. അത് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു മീഡിയം തേങ്ങയുടെ ഒരു മുറി ചരുകി വെച്ചിരിക്കുന്നതാണ്. ഏലയ്ക്ക ഒരു 5-6 എണ്ണം ആവശ്യമനുസരിച്ച് ചതച്ച് ചേർക്കുക. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒരു പാനി പരുവത്തിൽ ആക്കാം. ഒറ്റനൂൽ പരുവമൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പം ശർക്കര തിളച്ച് തുടങ്ങി, നമുക്കതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ഒന്ന് കുതിരണം. നമ്മൾ ഇത് ഉണക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, അപ്പോൾ ഇച്ചിരി കട്ടി വരും. അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയാണ് നമ്മൾ ഉണക്കുകയും കൂടെ ചെയ്യുമ്പം കട്ടി കാണും. അപ്പം അതൊന്ന് കുതിർന്ന് നല്ലപോലെ ശർക്കരയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു 2-3 മിനിറ്റ് പഴം ശർക്കര പാനിക്കകത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളുടെ പഴം പാനിക്കകത്ത് കിടന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. പാനിയും പതിയെ പാനി പരുവത്തിലോട്ട് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമ്മളൊരു ഒറ്റനൂൽ പരുവത്തിലോട്ടുള്ള പാനിയിലൊക്കെ ആക്കണം. കാരണം ആദ്യം നമ്മളത് ചെയ്യാഞ്ഞത് പഴം വേകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് അതൊന്ന് ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഴം ഇവിടെ വെന്തിട്ടുണ്ട്, പാനിയൊക്കെ നല്ലപോലെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കയും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്ക ചേർക്കാം. നമ്മളുടെ തേങ്ങ എന്നുള്ള വെള്ളവും കൂടെ പറ്റി അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ പഴം ഉണക്കി വെച്ചത്, ചെറുതായിട്ട് നുറുക്കിയത്, ശർക്കര പാനിക്കകത്തിട്ട് ഒന്ന് വേവിച്ച് ആ പാനി കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഏലക്കാ പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മളുടെ പഴം നനച്ചത് റെഡിയാവും. നമ്മുടെ പഴം നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറുപഴം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒത്തിരി നാൾ, 1-2 വർഷമൊക്കെ കേടാവാതെ ഇരിക്കും. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പഴം നനച്ചത് വളരെ യമ്മിയാണ്, വളരെ ടേസ്റ്റിയാണ്. ആ ശർക്കരയും തേങ്ങയും പഴത്തിൻ്റെ മധുരവും കൂടെ വരുമ്പം അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കുക, കഴിക്കുക. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.